അന്ന് ഞങ്ങൾക്ക് നഷ്ടമായത് വെറും 3 പോയിന്റുകൾ മാത്രമല്ല, അനാവശ്യതകൾ കൊണ്ടും പരിഹാസങ്ങൾ കൊണ്ടും നഷ്ടപ്പെട്ട ചില കണ്ണീർ തുള്ളികൾ കൂടെയാണ്. കരഞ്ഞുകൊണ്ട് പരാജയം ഭവിച്ച് കളം വിടുമ്പോൾ മനസ്സിൽ എരിഞ്ഞുകയറിയ ഒരു തീക്കനലുണ്ട്. അതിന്ന് ജ്വലിച്ചു നിൽക്കുന്ന തീനാളമായി മാറിയിരിക്കുന്നു. ഒരുപക്ഷെ അന്നവർ ധരിച്ച അതേ കുപ്പായത്തിലായിരിക്കില്ല ഇന്നവർ ആ മൈതാനത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. കാരണം ആ കുപ്പായത്തിൻ്റെ നിറത്തിന് പോലും 10,000-ക്കണക്കിന് ആളുകളുടെ ശബ്ദമുണ്ട്, ആരാധകരുടെ പിന്തുണയുണ്ട്. അതെ, ഇതൊരു പ്രതികാര പോരാട്ടമാണ്, ചില കണക്കുകൾ തീർത്തു കൊടുക്കാനുള്ള പ്രതികാര പോരാട്ടം. ഞാൻ അവസാനമായി പറയുന്നു, ഇത് മുംബൈയല്ല, കൊച്ചിയാണ്. അതെ, ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചിട്ടുള്ളത് മെൽബെറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ഞാൻ അടി കൊടുത്തിട്ടുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക, സോ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക, ഏതെങ്കിലും ഒരു നമ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു ലിസ്റ്റിലുള്ള മത്സരം എടുക്കുക, എന്നിട്ട് നിങ്ങൾ പ്രവചിക്കുക, ജയിക്കോ തോൽക്കോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രവചിക്കുക. ഈ മത്സരത്തിന് ശേഷം നിങ്ങൾ പ്രവചിച്ചത് ശരിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി പൈസ കിട്ടുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രവചിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ് ഇത്. ഇതിൽ 24 മണിക്കൂറും കസ്റ്റമർ കെയർ സർവീസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നല്ല രീതിയിലുള്ള ഡെപ്പോസിറ്റും അതുപോലെ തന്നെ വിഡ്രോവലും നടക്കുന്ന ഒരു സൈറ്റ് തന്നെയാണ്. സോ നിങ്ങൾ നല്ല രീതിയിൽ പ്രവചിക്കുക, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുക. സേ ബൈ. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ മത്സരം. ആദ്യ മത്സരത്തിൽ പരാജയത്തിന് ശേഷം കണക്ക് തീർക്കാനായിട്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ആ മഞ്ഞക്കുപ്പായത്തിൽ ഇറങ്ങാനായിട്ട് പോകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ വളരെയധികം പ്രതികാരങ്ങളാണ് അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ നമുക്കും അവർക്കും ഒരുപാട് വീക്ക് പോയിൻ്റുകളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന ആ താരം. ലൂണ നമ്മുടെ കളിക്കളത്തിലില്ല, അതിൻ്റെ ഒരു എഫക്റ്റ് കഴിഞ്ഞ ഏതാനും ചില മത്സരങ്ങളിൽ നമ്മൾ കണ്ടത് തന്നെയായിരുന്നു. ഇനി മറുഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകാശ് മിശ്ര, രാഹുൽ ബേക്കെ, ദുർബാലജൻ പാ, ഗ്രേഗ് സ്റ്റുവേർട്ട് ആൻഡ് വിക്രം പ്രതാപ് സിംഗ്, ഇവരാരും അടുത്ത മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ടുള്ള മത്സരത്തിന് മുംബൈ സിറ്റി എഫ് സിയുടെ സ്കോഡിൽ ഉണ്ടാവില്ല. കാരണം മോഹൻ ബഗാനായിട്ട് നടന്നിരുന്ന ആ മത്സരത്തിലെ എഫക്റ്റ് തന്നെയാണ്, കാർഡുകൾ വാരി വിതറുകയായിരുന്നു റഫറി. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആ റഫറി തന്നെ മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ കാർഡുകൾ പുറത്തെടുത്ത് ISL റെക്കോർഡ് പുതുക്കാമെന്നാണ്. സോ കളിച്ച അവസാന മത്സരത്തിലെ വിജയത്തോടു കൂടിയിട്ട് തന്നെയാണ് രണ്ട് ടീമും കടന്നു വരുന്നത്. മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് ATK മോഹൻ ബഗാൻ ഒരു ഗംഭീര പോരാട്ടമായിരുന്നു. അതിലാണ് മുംബൈ സിറ്റി എഫ് സി ജയിച്ചിട്ടുള്ളത്. നമ്മൾ വിജയിച്ചിട്ടുള്ളത് പഞ്ചാബിനോടാണ്. ഞാൻ അത്ര താഴ്ത്തി പറയുന്നല്ല, ബട്ട് നമ്മുടെ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും മിസ്റ്റേക്കൊക്കെ ഒരുപാടുണ്ടായിരുന്നു, അത് നമ്മൾ കണ്ടത് തന്നെയാണ്. ഒരു യുദ്ധസമാനമായിട്ടുള്ളൊരു മത്സരം നമുക്ക് ഇന്ന് കൊച്ചിയിൽ, അതായത് ഞായറാഴ്ച കൊച്ചിയിൽ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഡെസ് ബക്കിംഗ്ഹാം എന്ന് പറയുന്ന ആ കോച്ചിൻ്റെ ഒരു മുംബൈ സിറ്റി എഫ് സിയെ അല്ലേ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. പുതിയൊരു പരിശീലകൻ അവർക്ക് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് ഓർത്തിട്ട് കിട്ടില്ല. എന്തായാലും ആ ഒരു പരിശീലകൻ്റെ കീഴിലാണ് അവർ ഈ ഒരു മത്സരത്തിന് ഇറങ്ങാനായിട്ട് പോകുന്നത്. പിന്നെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശാൻ ഒരു മത്സരത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു. അതും കൊച്ചിയുടെ ആധിപത്യത്തിലാകുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടതില്ലല്ലോ അല്ലേ. അത് അങ്ങനെ തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ കളി തുടങ്ങുമ്പോൾ ഇവാൻ വുക്കോ മനോവിച്ച് എന്ന് പറയുന്ന ആ ഒരു കളിക്കാരൻ, ഒരു തന്ത്രശാലി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അധിക ആവേശം തന്നെയാണ് നമുക്ക്. ഇനി മുംബൈ സിറ്റി എഫ് സിയുടെ അടുത്തേക്കൊന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ പെരേര ഡയസ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലെയറാണ്. തൻ്റെ ഫിറ്റ്നസ് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിനെ നേരിടാൻ തയ്യാറായിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു മത്സരത്തിൽ നമ്മൾ പ്രതികാരം വീട്ടുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പ്രഭീറണ്ണൻ കളത്തിലിറക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു റിവെഞ്ച് തീർക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ അടുത്തേക്ക് വരാം. ലൂണ എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം മിസ് ചെയ്യുന്ന ഒരു കളിക്കാരൻ തന്നെയാണ്. അതിനെപ്പറ്റി ഞാൻ വളരെയധികം വിശദീകരിച്ച് പറയുന്നൊന്നുമില്ല, നമ്മൾ കുറേ വീഡിയോ ചെയ്തതാണ്. ഇനി വിബിൻ ഇറ്റ്സ് ഫെയർ, ഞാൻ പറയാം, മിഡ്ഫീൽഡിൽ വിബിനെപ്പോലെ ആധിപത്യം പുലർത്തുന്ന ഒരു കളിക്കാർ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇല്ല എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ 4 മിഡ്ഫീൽഡ് മലയാളി താരങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇല്ല എന്നുള്ളതാണ്. നല്ല മികച്ച പ്രകടനമായിരുന്നു, പക്ഷേ ഡാനിഷ് ഫാറൂഖിൻ്റെ തിരിച്ചുവരവോടുകൂടി മലയാളി അഭാവങ്ങൾ കാണാം. അതുപോലെ തന്നെ ഡൈസുഗ സക്കായുടെ ഒരു കടന്നുവരവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ മത്സരത്തിൽ എടുത്തു പറയാനുള്ളത് ക്വാമി പെപ്ര ഒന്ന് ഉഷാറായി കളിക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു മത്സരം തന്നെയാണ് ഈ ഒരു മത്സരം.
പതിനൊന്നാമത്തെ മത്സരമൊക്കെ ആകുമ്പോൾ ഈ ഒരു മത്സരത്തിലെങ്കിലും ഒരു രണ്ട് ഗോളെങ്കിലും ഫിനിഷ് ചെയ്യണമെന്ന് ഒരു നിറകവിഞ്ഞ ആഗ്രഹം എൻ്റെ മനസ്സിനുള്ളിൽ തുളുമ്പി നിൽക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് രണ്ട് ടീമിൻ്റെയും സ്കോഡിലേക്ക് ഒന്ന് പോകാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾ കീപ്പർ സച്ചിൻ, ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്, നവോച്ച സിംഗ്, പ്രീതം കോട്ടാൽ, ലെസ്കോവിച്ച് ആൻഡ് സന്ദീപ് സിംഗ്. ഇതിൻ്റെ പ്രഡിക്ഷൻ മാത്രമാണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളെ സ്കോഡ്. ആൻഡ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, സക്കായ് തിരിച്ചു വരുന്നു, ഡാനിഷ് തിരിച്ചു വരുന്നു, വിപിൻ ആൻഡ് ഐമൻ, ഈ രണ്ട് താരങ്ങൾ തന്നെ ആയിരിക്കും മിഡ്ഫീൽഡ് ഉണ്ടാവുക. സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ദിമിത്രിയോസ്, ദേവന്തകോസ് ആൻഡ് പെപ്ര. പെപ്രയുടെ നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് തന്നെ ഞാൻ പറയുന്നു. ഇനി മുംബൈ സിറ്റി എഫ് സിയുടെ സ്കോഡിലേക്ക് വരുമ്പോൾ അഞ്ചോളം താരങ്ങൾ സ്കോഡിലില്ല, എന്നാലും ഞാൻ പറയേണ്ട ഇതിൻ്റെ പ്രഡിക്ഷൻ ലൈനപ്പ് ആയിട്ടുള്ള ഒരു സ്കോഡ് തന്നെയാണ്. അവരുടെ ഗോൾ കീപ്പർ ആയിട്ടുള്ളത് മുഹമ്മദ് നവാസ് ആയിരിക്കും. നവാസിൻ്റെ ഒരു തിരിച്ചുവരവ് ഈ മത്സരത്തിൽ കൂടെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഓപ്ഷൻ നവാസിന് കിട്ടും എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ ഗ്രിപ്സ്, അതുപോലെ തന്നെ മെഹ്താബ് സിംഗ്, പിന്നെ വിദേശ താരമായിട്ടുള്ള ടിരി ആൻഡ് പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള സഞ്ജീവ് സ്റ്റാലിൻ, ഈ നാല് താരങ്ങളായിരിക്കും. കാരണം അവിടെ ഉണ്ടായിരുന്ന ആകാശ് മിശ്ര അതുപോലെ രാഹുൽ ബേക്ക് ഇവർക്കൊക്കെ റെഡ് കാർഡ് കിട്ടിയതാണ്, അവർ അടുത്ത മത്സരത്തിൽ ഉണ്ടാവില്ല. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അപ്പൂയ ഉണ്ടാവും, അതുപോലെ യുവോൽ വാൻ നീഫ്, ഈ ഒരു പ്ലെയർ ഡേഞ്ചറാണ്. കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് മൂന്ന് ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. തലനാരിഴക്കാണ് എ ടി കെ മോഹൻ ബഗാൻ്റെ കയ്യിൽ നിന്നും ആ ഒരു ഷോട്ടുകളൊക്കെ പോയിട്ടുള്ളത്. ഒരു കാര്യം പറയാനുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റ് ആണ് എന്നുള്ളതാണ്. പിന്നെ അവരുടെ മിഡ്ഫീൽഡിലുള്ളത് വിനീത് റായിയുമായിരിക്കും, അതായത് അപ്പൂയ, യോൽവാൻ നീഫ്, വിനീത് റായ്. ഇനി അവരുടെ ഫോർവേഡ് നിരയിലേക്ക് വരുമ്പോൾ ചാങ്തെ പെരറഡൈസ് ആൻഡ് ഇറ്റ്സ് ഡേഞ്ചറസ് ബിബിൻ സിംഗ്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും കണ്ടെത്തിയത് ആരാണ് ബിബിൻ സിംഗ്. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പ്രഡിക്ഷൻ സ്കോറൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, മറ്റൊരു വീഡിയോയിൽ കാണാം.